friends, welcome back to my channel Simply Me with SimiMidhun. Appo innathe video endanu irikkum innathe video nammal mamas hall kandittille kaanathavarku ivide eye button poi kaanan vendi pettum adile oru face massager aanu ippo face massager bayangara trend aayikondirikkana appo naanu vaangittunna oru face massager appo adine review kaanan aagrahundengil theerchayittu kandirikka. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്താലോ ഫ്യൂച്ചറിലെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരാനും മിസ് ചെയ്യാണ് നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫാസ്റ്റ്. നമ്മുടെ ഫേസ് മസാജർ ഇതാണ്. ഞാൻ ഒരുവട്ടം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഹോൾ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പം ഇതാണ് സാധനം. ഇത് ആക്ച്വലി ഇതിന്റെ പല വെറൈറ്റീസും ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഭയങ്കര പ്രൈസി ആയിട്ടുള്ളതുകൊണ്ട്, വില കുറഞ്ഞതുകൊണ്ട്, ഇതിന് വെറും 10 grams ആണ്. നമ്മുടെ UAE ആണെങ്കിൽ ഈ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്, ഇപ്പം മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതിന്റെ തന്നെ എന്താ പറയുക, ബാറ്ററിയിൽ ഇടുന്നതും കൂടി ഉണ്ട് ഇപ്പം മാർക്കറ്റിൽ. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ബാറ്ററിയിൽ ഇടുന്നത് നല്ലതാണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നി. ഞാൻ പല വീഡിയോസ് കണ്ടപ്പോഴും അതിൻ്റെ ഒരു റിവ്യൂസിലൊക്കെ പറയുന്നത് നമുക്ക് അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ഇത് അതൊന്നുമല്ല, ഇത് മാനുവലി ആണ്, നമ്മളെ കൈനെ കൊണ്ട് തന്നെ ആക്കലാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ബ്രസിൽസ് ആണ്, ഇത് കാണുന്നില്ല, ഇത് അടിപൊളിയായിട്ടുള്ള ബ്രസിൽസ് ആണ്. ഇത് ശരിക്കും നമ്മളെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. കൂടാതെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ശരി, നന്നായിട്ട് റൊട്ടേറ്റ് എടുത്തിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതാണെങ്കിൽ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ ഇത് ഫേസിൽ മാത്രമല്ല ഞാൻ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫേസിൽ മാത്രം യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ ബോഡിയിൽ ട്രൈ ചെയ്ത് നോക്കി, അമേസിംഗ് റിസൾട്ട്. എസ്പെഷ്യലി നിങ്ങൾ കാലിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, പൊടി പൊടി പോലെ വരില്ലേ, അത് ചിലവർക്ക് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, UAE ഉള്ളവർക്ക് ഈ ഒരു നമ്മുടെ ഹാർഡ് വാട്ടർ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ചിലവർക്ക് മുടിയിൽ ഇങ്ങനെ താരം പോലെ ഉണ്ട്. പക്ഷെ താരനല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബോഡിയിലാണെങ്കിലും ശരി, ഇങ്ങനെ പൊടികൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുവരേക്ക് മുളിയാന്നൊക്കെ വിചാരിക്കും. അത് മുളി തന്നെയല്ലേ പറയാ, നിങ്ങളൊരു ആ നാട്ടിൽ എന്താ പറയാ എന്നൊക്കെ അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും ഇത് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ എസ്പെഷ്യലി ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സർക്കിൾ മോഷനിൽ ഞാൻ നന്നായിട്ട് കയ്യിലും കാലിലും ഒക്കെ ഞാൻ ചെയ്യലുണ്ട്. പ്രത്യേകിച്ച് ചെയ്ത സമയത്ത് ഞാൻ വാക്സ് ചെയ്യുന്ന സമയത്താണ് ഇത് ചെയ്യാറ്. വാക്സ് ചെയ്യുന്നതിന് തൊട്ട മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് എന്നെ ഒരു സ്ക്രബ് ഉണ്ടാക്കും മേല് തേക്കാൻ വേണ്ടിയിട്ട്, അത് വെച്ചിട്ട് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും എൻ്റെ സ്കിൻ. അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. എന്ത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വാക്സ് ചെയ്യുന്ന വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ ഷേവിംഗ് സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇത് വെച്ച് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കും, എൻ്റെ ബോഡി ലൂഷൻ ബോഡി വാഷ് ഉണ്ടാവും. ആക്ച്വലി സോപ്പല്ല യൂസ് ചെയ്യുന്നത്, ബോഡി വാഷ് ഉണ്ടാക്കും. ഇതിൽ ഈ ഒരു ഭാഗത്താക്കിയതിന് ശേഷം നന്നായിട്ട് സർക്കുലർ മോഷൻസിൽ ഞാൻ എന്തൊക്കെ റൊട്ടേറ്റ് ചെയ്യും. ഏതിന് ശേഷം സ്ക്രബിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യും, കൂടാണ്ട് ഇതും ചെയ്യും കേട്ടോ. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് വാക്സ് ചെയ്യും. വാക്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കും, വാക്സ് ചെയ്ത് കഴിയുമല്ലോ, വാക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ശരി, ഞാൻ വീണ്ടും ഇത് ഇട്ടിട്ട് നന്നായിട്ട് സർക്കുലർ മോഷൻസിൽ വെറുതെ ഒന്ന് ഓടിച്ചു പോകും. അപ്പം ബാക്കിയുള്ള ഡെഡ് സ്കിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇതിനുശേഷം ഞാനൊരു ബോഡി ലോഷൻ തേക്കാറുണ്ട്. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ എക്സ്ട്രാ വോഷൻ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഏത് ഓയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് മേലൊന്ന് പുരട്ട തേക്കുക, എന്താണെങ്കിലും ചെയ്യുക. അതും നിങ്ങളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് നിങ്ങൾ 2-3 പ്രാവശ്യം എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ സ്കിൻ ഡ്രൈ ആകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വളരെ സ്മൂത്ത് ആയിട്ട് ആ തരി പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിലൊക്കെ എക്സ്ഫോളിയേറ്റ് ഡെഡ് സ്കിൻസ് ഒക്കെ പോകാനും ഇത് സഹായിക്കും. ഞാൻ ഇതിൻ്റെ എസ്പെഷ്യലി ഈ ഭാഗമാണ് യൂസ് ചെയ്യുക. ഈ ഭാഗം അതേ യൂസ് ചെയ്യില്ല, കാരണം ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത് ഫേസിനാണ് യൂസ് ചെയ്യുക. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. കാരണം നിങ്ങൾ ദേഹത്ത് വേറൊരാൾ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ യൂസ് ചെയ്യണ്ട, നിങ്ങൾ മാത്രം യൂസ് ചെയ്യുകയാണ്. ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ഇത് ഫേസിൽ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം. ഫേസ് ക്ലെൻസർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഫേസ് ക്ലെൻസർ ഓൾറെഡി ഞാൻ വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെറ്റാക്കണം. അതിനുശേഷം 1 pump ഞാൻ ഇൻവേദേൻ്റെ ഫേസ് വാഷാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോം പോലെ ആക്കണം. ജസ്റ്റ് ഞാൻ കൈകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസ് വാഷ്. അത് കഴിയുമ്പോൾ നന്നായിട്ട് ഫോമായിട്ട് വരും.
എന്നിട്ട് അതിനുശേഷം ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുകയാണ്. ഇങ്ങനെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഫോം നന്നായിട്ട് പതിഞ്ഞിട്ട് ആ പതപോലെ വന്നിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർസിലുള്ള ഇങ്ങനെ കുഴികളുണ്ടാവുമല്ലോ, അതിലൊക്കെ അഥവാ ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്രീംസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പൊല്യൂഷൻസ് അങ്ങനത്തെ എല്ലാ ഇതും നീക്കി ക്ലെൻസായിട്ട് നന്നായിട്ട് കിട്ടും. അതിൽ ബ്രിസിൽസ് കണ്ടില്ലേ നിങ്ങൾ, ആ ബ്രിസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അത്ര ഹാർഡായിട്ട് അധികം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാ ക്ലെൻസ് ചെയ്യുന്ന പോലെ തന്നെ എസ്പെഷ്യലി രാത്രി യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മുടെ നൈറ്റ് ടൈം റൂട്ടീനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് നമ്മൾ പോർസിലുള്ള എല്ലാ അഴുക്കുകളൊക്കെ മാറ്റി ഫേസ് നന്നായിട്ട് ക്ലെൻസ് ആക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ കൈകൊണ്ടാക്കുമ്പം എത്രത്തോളം അഴുക്ക് പോകും നമുക്കറിയാമല്ലോ, അതിനൊരു പരിധി ഉണ്ടെന്ന്. പക്ഷേ ഇത് നല്ല ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാ ഭാഗത്തിലുള്ള പോർസിൽ നിന്നും നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പം ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ജസ്റ്റ് കാണിച്ചു തരാണ്. ഒന്നും കൂടി നിങ്ങൾക്ക് വെള്ളം ആക്കിയിട്ട് ആക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് വരും. ഞാനിപ്പം വാഷ്റൂമിലല്ല, റൂമിൽ നിന്നിട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതിനെക്കൊണ്ടാണ് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ വെള്ളമാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഫോമായിട്ട് വരും. ഞാൻ കഴുത്തിലും നന്നായിട്ട് ക്ലെൻസ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യലുണ്ട്. അപ്പം ഈ ബ്രിസിൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് എന്താ പറയുക, അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. അതിനുശേഷം നന്നായിട്ട് എന്താ പറയുക, എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് സൈഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ഞാൻ കഴുകാൻ വേണ്ടി പോവാം. ഇപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകി, അതിനുശേഷം ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫേസ് പാക്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഏതാണെങ്കിലും ശരി, നല്ല ഡീപ്പായിട്ട് അത് ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സൈഡുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക, ഫേസ് ക്ലെൻസറിൻ്റെ നെക്സ്റ്റ് ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഇത് നന്നായിട്ട് സർക്കുലർ മോഷനിലാക്കുകയാണ്. ഈ ഒരു കുത്തു കുത്തു പോലെയുള്ളതല്ല, അത് കുറച്ചും കൂടി ഹാർഡാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നന്നായിട്ട് ക്ലീൻ ആക്കും, എക്സ്ഫോളിയേഷനും സഹായിക്കും കേട്ടോ ഇത് നന്നായിട്ട്. അപ്പം ഞാൻ ഫേസ് പാക്കാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നേരത്തെ ഇട്ടത് ഞാൻ ഇൻവേദൻ്റെ ഫേസ് എന്താ പറയുക, ക്ലെൻസിങ് ആണ്, ഫേസ് വാഷ് ആണ്. അപ്പോൾ ഞാനൊരു വൺ പമ്പ് എടുത്തതിനെ കൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത്രയും വേണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പം ഇത് എന്താ വെച്ചാൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതിനെ കൊണ്ട് കുറച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ആക്കാത്ത ഫേസ് വാഷസ് വേണം ഇത് യൂസ് ചെയ്യുമ്പം എടുക്കേണ്ടത്, അതൊന്നും ജസ്റ്റ് ഓർക്കണം കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗം കൊണ്ട് ചെയ്യുന്നത് എക്സ്ഫോളിയേഷന് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക, പ്രോബ്ലം ഒന്നുമില്ല. അപ്പം ഞാൻ ഫേസ് കഴുകിയതിന് ശേഷം എല്ലാവരും കണ്ടല്ലോ ഈ ഒരു എന്താ പറയുക ഫേസ് ക്ലെൻസറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പിമ്പിൾസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുണ്ടാവില്ലേ, അവർക്കാണെങ്കിലും ഈ ഒരു ഭാഗം വെച്ചിട്ട് മാത്രം ചെയ്യണം. പസ് വന്നിട്ട് നിൽക്കുന്ന അത്രയും വലിയ കുരുകളുള്ളപ്പം ചെയ്യണ്ട, കാരണം അതിനെ പസ് ചിലപ്പം റൊട്ടേറ്റ് ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പിമ്പിൾസ് ഒക്കെ വരുന്ന ബ്രേക്ക്ഔട്ട് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാണ്ട് ഈ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയാൻ വേണ്ടിയിട്ട് സ്കിന്നിന്റെ ചിലപ്പോൾ പോർസിന്റെ ഉള്ളിലൊക്കെ ചിലപ്പം ഈ ഒരു ഫൗണ്ടേഷൻസ് ഒക്കെ അടങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ക്ലെൻസറാണ് ഇത്. ഈ ഒരു ബാക്ക് സൈഡ് അതായത് നിങ്ങൾ ഫേസ് പാക്കോ അല്ലെങ്കിൽ മാസ്ക് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മസാജിങ് ആയിട്ട് സർക്കുലർ മോഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒരു എക്സ്ഫോളിയേഷൻ പ്രോസസ്സ് ആണ് ഈ ഒരു സൈഡ് തരുന്നത്. അപ്പം ഇത് 2-in-1 ആണ്. അത് കൂടാണ്ട് ഇനി ഫേസിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് സാധാ കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഇത് ഹാർഡാണെന്ന് തോന്നുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇത് ബോഡിയിൽ പരീക്ഷിച്ച് എനിക്ക് ഭയങ്കര സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണെങ്കിൽ എന്താ പറയുക ആ എക്സ്ഫോളിയേറ്റിംഗ്, ഈ ശരിക്കും ബോഡി സ്മൂത്ത്നിങ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ബോഡി പോളിഷ് എന്നൊക്കെ അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഫേസിൽ ട്രൈ ചെയ്ത് നോക്കാൻ ഹെസിറ്റേറ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശരീരം ബോഡിയിൽ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലേക്ക് ഫ്ലേക്കി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുക. എസ്പെഷ്യലി യുഎയിൽ ഉള്ളവർക്കാണ് 10 ദിർഹാമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ മിനിസോലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ.
ഓൺലൈനിൽ ആണെങ്കിലും അത്ര വലിയ ക്വാളിറ്റി ഇല്ല. ഞാൻ പിന്നെയും പറയണം, ഒട്ടും എന്താ പറയുക, നമ്മുടെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതും ചാർജബിൾ ആയിട്ട് വാങ്ങണം എന്ന് ഞാൻ പറയില്ല. കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യം വാങ്ങിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തേക്ക് പോയാൽ മതി. വെറുതെ നമ്മൾ ഇതിന്റെ കാശ് കളയുന്നത്. ഞാൻ ഇത് എനിക്ക് വാങ്ങണം എന്നുണ്ട്, പക്ഷെ ഞാൻ അത്രയും പൈസ കൊടുത്ത് വാങ്ങില്ല. ഇതൊരു 10 gram അതിനെ കൊണ്ട് ഇത് വാങ്ങിച്ചാണ്. വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ ബാറ്ററി ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ വെള്ളമൊക്കെ അധികം യൂസ് ചെയ്താൽ മേ ബി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്താ പറയാ ഷോക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തും വിടക്കാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നും ആവില്ല. പിന്നെ വിടക്കാവാന്നുള്ള കോഴിക്കോട് ഭാഷയാണ്. ഞാൻ കോഴിക്കോടുകാരെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എന്റെ കോഴിക്കോട് ഭാഷ ഉണ്ടാകും, എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. അത് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചിട്ട് കൂടുതലും ഇതുപോലെയുള്ള അടിപൊളി റിവ്യൂസിന് വേണ്ടിയിട്ടും DIYs വേണ്ടിയിട്ടും ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടും ബ്ലോഗിങ്ങിന് ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ആസ് ഓൾവേസ് ലവ് യു ഓൾ.